ആലപ്പുഴ വഴി വന്നിട്ട് മീൻ വിഭവങ്ങൾ കഴിക്കാതെ പോയ അത് നിങ്ങൾക്ക് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. കടലും കായലും വെള്ളവും വെള്ളവും മാത്രമല്ല, എത്ര നുകർന്നാലും തീരാത്ത മീൻ വിഭവങ്ങളുടെ ഒരു കലവറയാണ് ഞങ്ങളുടെ ആലപ്പുഴ. മീൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയ വിഭവമാണ് മീൻ പൊള്ളിച്ചത്, അതും വാഴയിലയിൽ പൊള്ളിച്ച മീൻ അല്ലേ. പക്ഷേ മീൻ പൊള്ളിക്കാൻ വാഴയിലയൊന്നും കിട്ടാത്തവരെന്ത് ചെയ്യും? അതാണ് ഞാനിപ്പോൾ ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കും, പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ചെയ്യൂ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കായൽ മീൻ വിഭവങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഞങ്ങളുടെ ആലപ്പുഴ. കരിമീൻ പൊള്ളിച്ചതും വറുത്തതും കാരി വരാല് കറികളും കൊഞ്ച് റോസ്റ്റ് കക്കയിറച്ചി ഞണ്ട് എന്ന് വേണ്ട എണ്ണിയാലൊടുങ്ങാത്ത ലിസ്റ്റാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഈ പൊള്ളിച്ചത് തയ്യാറാക്കാൻ പോകുന്നത് കടൽ മീൻ വെച്ചിട്ടാണ്. കടലിൽ കിട്ടുന്ന പരവ എന്ന് പറയുന്ന മീനില്ല, നല്ല ഫ്ലഷി ആയിട്ടുള്ള ആ പരവ മീനാണ് നമ്മളിന്നിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഒരുപാട് പൊടിയൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. അത് എരിവുള്ളതോ കളറുള്ളതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ എടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ എടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി, ഇത്രയും മതി. ഇതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക. ഇതെല്ലാം കൂടി കുഴച്ച് നല്ല മസാല ഉണ്ടാക്കുക. എന്നിട്ട് ഈ മീനിലേക്ക് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ മീനെ മസാല പിടിക്കാനായിട്ട് 1/2 മണിക്കൂർ നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി വാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചതച്ചെടുക്കുക. 2 ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 4-5 പച്ചമുളകോ കാന്താരിമുളകോ നിങ്ങളുടെ എരിവിനും താല്പര്യത്തിനൊക്കെ അനുസരിച്ച്. പിന്നെ 300-350 ഗ്രാം ചെറിയുള്ളി. സവാള എടുക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം ചെറിയുള്ളിയാണ് ഈ സംഭവത്തിന് ഈ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എല്ലാം ഉണ്ട് കേട്ടോ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി. പിന്നെ നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില. ഇതെന്താണെന്നറിയാം, ഞാൻ കാണിച്ചത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. അപ്പം വേപ്പിലെടുക്കാൻ പറ്റുമ്പോൾ മോൻ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അവ 2 തണ്ട് വേവില. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മളിനി 2 കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. എന്താ അറിയാവോ? വറ്റൽമുളക്. മുളക് പൊടി ഇടണ്ട. ഈ വറ്റൽമുളക് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ മതി. അധികമായാലും നമ്മൾ കാന്താരി മുളകൊക്കെ അല്ലേ ചേർത്തിരിക്കുന്നത്, അപ്പോൾ എരിവ് കൂടും. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും ചേർക്കാം കുറച്ച്, കാരണം നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് ഈ മീൻ പൊരിച്ചെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീന് നമുക്ക് വറുത്തെടുക്കാം. മീൻ അധികം മുരിച്ച് വറുക്കാനൊന്നും നിൽക്കേണ്ട, ഒരു ഷാലോ ഫ്രൈ. 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് മീനൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് അത്യാവശ്യം ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടേ. മീന് പാനിൽ നിന്ന് എടുത്ത് മാറ്റാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ ചതച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം അല്ലേ, അതെല്ലാം കൂടി ഈ മീനിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ വാഴയിലില്ലാതെയാണ് മീൻ പൊള്ളിക്കാൻ പോകുന്നത്. അതിനുള്ള ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലേങ്ങ് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കാനോ വഴറ്റാനോ മറിക്കാനോ ഒന്നും നിൽക്കണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് വെള്ളം ചേർത്ത് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. ശരിക്കും വാഴയിലയിൽ നമ്മൾ മീൻ പൊള്ളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കിടുക്കാച്ചി ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിനേക്കാളും ഉഗ്രനായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്തത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ. ശരിക്കും പറഞ്ഞാൽ ആ സ്ലോ കുക്കിങ്ങിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെയാണ്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, തിളയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തിളച്ച് വന്ന് ഞങ്ങളൊന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ മോനൊരാഗ്രഹം, ഈ കുഞ്ഞി ടൊമാറ്റോ ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്, ഇതും കൂടി ഇടണമെന്ന്. അങ്ങനെ അതും കൂടി ഞാൻ കൈ കൊണ്ടൊന്ന് ഞെവിട്ടി അങ്ങ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതൊരു തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ 5-8 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരും. ഇപ്പോൾ കണ്ടോ സംഭവമെല്ലാം തിളച്ച് ആ മുളകും മസാലയൊക്കെ ചേർന്ന്. വേറെ നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ 1 പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ആ വറുത്ത മീനിൻ്റെ മസാല മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മൾ ചതച്ച് വെച്ച സംഭവങ്ങളും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതങ്ങനെ പറ്റി കുറുകി വരണം, അപ്പോഴാണ് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയാകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വിദേശങ്ങളിലും അല്ലെങ്കിൽ മറ്റ് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് വാഴയില കിട്ടാതെ വരും.
പക്ഷെ നാട്ടിൽ നിന്ന് ഈ വാഴയിലെ വിഭവങ്ങൾ കാണിച്ച് നമ്മളെ ഓരോരുത്തർ കൊതിപ്പിക്കുമ്പോഴുണ്ടല്ലോ. വാഴയിലില്ലാത്ത നമ്മൾ എന്താ ചെയ്യുക? നമ്മളതിന് പകരം ഓരോ നല്ല രുചികരമായ വഴികളും കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. സംഭവം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ രുചികരമായ വാഴയില ഇല്ലാതെ പൊള്ളിച്ച മീൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു ലഞ്ച് വ്ലോഗ് പോലെ ഞാൻ എടുത്തതാണ്. അതായത് പാവയ്ക്കയും ക്യാരറ്റും കൂടി ചേർത്തിട്ട് കയ്പില്ലാത്തൊരു തോരനാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ വെള്ളരിക്കയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റൻറ്റ് മോരുകറിയും കൂടി ഉണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.